വളരെ ഡോസ് ആണ് സാധാരണ ആളാണെങ്കിൽ നമ്മളൊന്ന് കുത്തും ഇത് ഇടിക്കാനൊക്കെ വരത്തില്ലേ അതെ കുത്തിട്ട് പോയതാ ഷെമി ലുക്ക് ഒരു ഒരു വെറൈറ്റി ഉണ്ടേ വെറൈറ്റി ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത ബോഡിയിൽ വെള്ളക്കണ്ണ് വെള്ളക്കണ്ണ് ഹരി ഓടിക്കാൻ അവസാനത്തെ മാർഗം അത് ഫൈറ്റ് ഇവ കുറെ നേരമായിട്ട് എന്നെ പിടിച്ചോണ്ടിരിക്കുന്നു നമുക്കൊന്നും പിടിക്കാൻ പിടിച്ചാൽ നിൽക്കാത്ത ഇതാണെങ്കിലേ നമ്മളെപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിനോടൊരു പാഷൻ വേണം അതിനോടൊരു പാഷൻ വേണം അതിനെ മനസ്സിലാക്കാൻ പറ്റണം ഇപ്പൊ ഒരു ദിവസം ഫുഡ് എടുത്തില്ല തൂങ്ങി നിൽക്കുന്നു അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഓക്കെ പിന്നെ അതേ കണക്ക് കാല് മെലിഞ്ഞു പൊങ്ങിയിട്ടുള്ള കാലായിരിക്കണം എന്നുവെച്ചാ ഒരിക്കലും ബീറ്റലിന്റെ കാല് ഒരിക്കലും നല്ല മസ്കുലർ ആയിട്ട് ഷോർട്ട് ആയിട്ടിരിക്കില്ല ഇപ്പോ നമ്മള് ഇപ്പൊ മൈനാട് കേട്ടോ മൈനാട് കൂട്ടിക്കടയിലാണുള്ളത് അപ്പൊ ഇവിടെ നമ്മള് ഒരു ആടിന്റെ ഫാമിൽ വന്നു അതിന് കുറെ നാളായിട്ട് പറയുന്നത് ആടിന്റെ വീഡിയോ ചെയ്യണം എന്നിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഒതിയൻസിൽ തന്നെ ഒരുപാട് ഇങ്ങനെ ഫാംസിന്റെ പെറ്റ്സിന്റെ ഒക്കെ വീഡിയോ ഒരുപാട് ചെയ്തിരുന്നു അപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ അത് വണ്ടി ചാനലായി മാറിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ ചാനൽ നമ്മൾ പെറ്റ്സും അതുപോലെ കൺസ്ട്രക്ഷനായിട്ടുള്ള പ്രോഡക്റ്റുകളും കാര്യങ്ങളെല്ലാം അവിടെ ഉൾപ്പെടുത്തി ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ആടിനെ പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ ഒരു കിടിൽ ആടിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഏതാണ് ബീറ്റൽ ആ ബീറ്റൽ അപ്പം ഹരിയാണ് നമ്മുടെ എന്താണ് ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ഗൈഡ് ചെയ്യുന്ന കാര്യമാണെന്ന് വെച്ചാൽ ഈ ചെറുപ്പക്കാരിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ കിട്ടാൻ വളരെ പാടാണ് അപ്പോൾ ഇങ്ങനെ ഒരാളെ കിട്ടിയപ്പോൾ നമ്മൾ വിടാതെ ഇങ്ങനെ പിടിച്ചു നിർത്തിയൊക്കെയാണ് എപ്പോഴും അപ്പോൾ ഇതിൻ്റെ ഓണർ ഇതും പാഷനേറ്റായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് രാജേഷാണ് ഫുട്ബോൾ കോച്ചൊക്കെയാണ് പുള്ളി അപ്പോൾ പുള്ളിയെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മെയിനായിട്ട് ആടിൻ്റെ കാര്യമാണ് മെയിനായിട്ട് പരിചയപ്പെടാനുള്ളത് അപ്പം ഹരി അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിൻ്റെ മുതലാളി രാജേഷ് എന്നാണ് പേര് ഇപ്പം ആള് ഒരു കർഷകൻ മാത്രമല്ല ഒരു ഫുട്ബോൾ കോച്ച് കൂടിയാണ് എവിടെയാണ് ഇവിടെ സീക്കു അക്കാഡമി എന്നും പറഞ്ഞ് ഇപ്പം മൂന്നാല് വർഷമായിട്ട് ഒരു അക്കാഡമി നടത്തുന്നുണ്ട് പിന്നെ അതുകൂടെ സ്കോർ ലൈൻ എന്നും പറഞ്ഞിട്ട് ഓൾ കേരള ബേസ്ഡ് ഒരു അക്കാഡമി ഉണ്ട് അപ്പോൾ അതിൻ്റെ കൊല്ലത്തെ കോർഡിനേറ്റർ കൂടെ ആണ് പിന്നെ AFF ഡി ലൈസൻസ് കഴിഞ്ഞ് കൊല്ലം ഡിസ്ട്രിക്ട് അസോസിയേഷൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടിയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് എന്താ ഇതിലേക്ക് തിരിയാൻ കാരണം ശരിക്കും പറഞ്ഞാൽ അനിയനാണ് അനിയൻ കുറെ നാളായിട്ട് ഇങ്ങനെ ഒരു ഫാം തുടങ്ങുന്നതിനെ പറ്റി പറയുന്നുണ്ട് അവനിതിലൊക്കെ ഒരുപാട് ക്രേസ് ഉണ്ട് എൻ്റെ ഫീൽഡ് സ്പോർട്സിലോട്ടാണ് അപ്പം അനിയൻ അങ്ങനെ ഒരു വാശി പിടിച്ച് അത് തുടങ്ങണം എന്ന് നിർബന്ധിച്ചിട്ട് അങ്ങനെ അങ്ങ് തുടങ്ങിയതാണ് പക്ഷെ ഇപ്പൊ അങ്ങ് ഇഷ്ടമായി ഇപ്പൊ ഇഷ്ടമായി കുട്ടികൾക്കൊക്കെ ഭയങ്കര കാര്യമാണ് അവർക്ക് ഏത് നേരം ഇപ്പം ലോക്ക്ഡൌൺ ആയിട്ട് ഇതെല്ലാം അടഞ്ഞു കിടക്കുന്നുണ്ട് അവരുടെ ടൈം പാർക്ക് എന്ന് പറയുന്ന ഇതാണ് ഇതിനകത്താണ് ഫുൾ ടൈം അപ്പോ ഈ ബീറ്റിൽ ഇത് ശരിക്കും പ്യുവർ ബ്രീഡ് അല്ലേ അതെ അതെ ഇത് എവിടുന്നാ കിട്ടിയത് ഇത് ട്രിവാൻഡ്രം ഏദൻ ഗാർഡൻ എന്ന് അനിയൻ അവിടെ നിന്ന് ബന്ധപ്പെട്ടിട്ട് അവിടെ നിന്ന് നമ്മൾ എത്തിച്ചാണ് അപ്പൊ അവിടെ നിന്ന് പഞ്ചാബിൽ നിന്ന് ലോഡ് വന്നപ്പം ആ വന്ന ലോഡ് വന്ന ഉടനെ തന്നെ നമ്മൾ ഓർഡർ കൊടുത്ത് അവിടെ നിന്ന് എത്തിച്ചു അപ്പൊ മൊത്തം എത്ര ബീറ്റിലുണ്ട് ഇവിടെ ഇപ്പൊ 8 പെണ്ണും ഒരു ആണുമാണോ ഉള്ളത് ഒരു ആണുമാണോ ഉള്ളത് പിന്നെ ഒരു മലബാറി ക്രോസ് ഒരു കുഞ്ഞുണ്ട് ഒരു കുഞ്ഞുണ്ട് ആ ചെറിയ ഒരു ആളുണ്ട് ഇപ്പൊ കഴിഞ്ഞ ഇപ്പൊ മൂന്നാഴ്ച ആയുള്ളൂ നമ്മുടെ ഹരിയുടെയിൽ ഇരിക്കുകയാണ് അത് ആ ചെറിയ ആള് ശരിക്കും ഇപ്പൊ ഇവിടെ പ്രധാനമായിട്ട് ആവശ്യക്കാർ എങ്ങനെ പാല് വാങ്ങിക്കാനായിട്ടാണോ അതോ കുട്ടികള് പാലിൻ്റെതിലുപരി നമുക്ക് ബ്രീഡിങ് പർപ്പസ് ആണ് അപ്പം ഇപ്പം ഈ 8 ഫീമെയിൽ ഉണ്ട് പിന്നെ ഒരു മെയിൽ ഇതും ഉണ്ട് അപ്പൊ അതിനകത്ത് നിന്ന് ബ്രീഡ് ചെയ്തിട്ട് അതിന് കുട്ടികളെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് പിന്നെ അതിനൊപ്പം പാലിന്റെ ഒരു ആഡഡ് ഇൻകം ആയിട്ട് വരും നമുക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ള പാല് കിട്ടുന്നുണ്ട് അതിന് പുറത്ത് നമുക്ക് കൊടുക്കാനും പറ്റും ഈ ഒരു ഒരു കുട്ടിക്ക് എത്ര എത്ര വില വരെ വരുന്നുണ്ട് അത് 15-20 അത് അതിന്റെ ഇതനുസരിച്ചിട്ട് ആവശ്യത അനുസരിച്ചിട്ടാണ് പോകുന്നത് 15-20 വരെ ഉണ്ട് ഒരു കുട്ടി അഡൽട്ടിന് കിലോ ആണ് റേറ്റ് വരുന്നത് കിലോ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു കിലോയ്ക്ക് 550 വെച്ചിട്ട് നമ്മൾ വാങ്ങിക്കുമ്പം റേറ്റ് വരും അപ്പോൾ അതാണ് അതിൻ്റെ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള റേറ്റ് പിന്നെ നമ്മൾ ഇത് വളർത്തി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പം പുറത്ത് 700-800 രൂപ വരെയൊക്കെ വരുന്നുണ്ട് ഇത് ഇവിടുത്തെ ആദ്യത്തെ കുഞ്ഞുവാവയാണ് കേട്ടോ ഇത് 3 ആഴ്ച പ്രായമായിട്ടുള്ളൂ അപ്പൊ ഈ നമ്മുടെ ഈ നോർമൽ ബ്രീഡിൽ നിന്ന് നമ്മുടെ ഈ ബീറ്റിലായിട്ട് വ്യത്യാസം എന്താ പ്രധാനമായിട്ട് കുട്ടികളിൽ ഇപ്പൊ ഇത് 1 മാസം ആയിട്ടില്ല ഈ 1 മാസം ആവാത്ത കുട്ടി എങ്ങനെ പോയാലും തൂക്കി നോക്കി കഴിഞ്ഞാൽ ഒരു 10-10 മുകളിലോട്ടുണ്ടെങ്കിലേ ഉള്ളൂ അങ്ങനെ വരുമ്പം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മലബാറി കുട്ടികൾ 2-3 കുട്ടികൾ വീഴുമ്പോഴും വെയിറ്റ് വരുന്നില്ല നമ്മളിപ്പം ഇവിടെ കേരളത്തിൽ എത്ര പറഞ്ഞാലും മീറ്റ് പർപ്പസ് ആണ് മെയിനായിട്ട് വരുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മലബാറി കുട്ടികളിനെ കാട്ടിയും ഒരു കുട്ടിയിൽ വീഴുന്നതിനെ കാട്ടിയും കൂടുതൽ ഒരു ബീറ്റൽ കുട്ടിയിൽ നിന്ന് കിട്ടും കാര്യം ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ഒരു 10 കിലോ പുറത്തുമുണ്ട് ഇതിനെ
മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് മൂന്നെണ്ണത്തിൻ്റെ അടുത്ത് തുറന്നാൽ മതി. അതാണ് അതിൻ്റെ വ്യത്യാസം. പിന്നെ ഇതിന് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. അതനുസരിച്ച് അത് കെയർ ചെയ്താലേ അത് ശരിയാവത്തുള്ളൂ. ഈ പ്രധാന ഇത് കണ്ടോ, ഇതിന്റെ തലയിൽ ഇങ്ങനെ ഒരു ഒരു ആർച്ച് കണക്കുണ്ട്. അത് വേണോ? അത് അതിന്റെ ബ്രീഡ് ക്വാളിറ്റി. അതിപ്പം ചെറുതിനകത്ത് ഇത്ര അറിയാം, വലുതാവുമ്പോൾ അറിയാം. വലുതിന് നന്നായിട്ട് അറിയാം. റോമൻ ന്യൂസ് ഒരു വളവ് വരുന്ന ഒരു തത്തമ്മയുടെ ഒരു അത്രയും വളവ് വരെ ചെറിയൊരു വളവ് വരും. റോമൻ ന്യൂസ് അതാണെങ്കിൽ ചെവിയുടെ നീളം. പിന്നെ കണ്ണിന്റെ കളർ വെള്ളിക്കണ്ണ് ബീറ്റിലൊന്നും അതൊക്കെ പറയത്തുള്ളൂ മലയാളികൾ, പക്ഷെ അങ്ങനൊന്നും ഇല്ല. അത് റെഡാവാം, യെല്ലോ ആവാം. റെഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗണിഷ് ഷെയ്ഡ്, യെല്ലോ ഷെയ്ഡ് ആവാം, വൈറ്റ് ആവാം. അതാണ് മെയിൻ ആയിട്ട്. വലിയ ബഹളമൊന്നുമില്ല, നല്ല ഡോസൈൽ നേച്ചറാണ്. അതാണ് ഏറ്റവും വലുത്. ഇപ്പൊ മുട്ടന്റെ അടുത്തോട്ട് പോവാണെങ്കിലും വലിയ ആടിന്റെ അടുത്തോട്ട് പോവാണെങ്കിലും ഒന്നും ഒരു ഒരു ശല്യമില്ല. വളരെ ഡോസൈൽ. സാധാരണ ആടാണെങ്കിൽ നമ്മളൊന്ന് കുത്തും. ഇത് ഇടിക്കാനൊക്കെ വരത്തില്ലേ? അതെ, കുത്തേക്ക് പോയതാ ശമി. ഇടിക്കുമല്ലോ, ഇടിക്കാൻ വരല്ലോ. ഇത് അങ്ങനൊന്നുമില്ല. ഈ ബീറ്റലിനകത്ത് ഈ മുട്ടനാടിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ട്? ബീറ്റലിനകത്ത് മുട്ടനെ തിരഞ്ഞെടുക്കും, മുട്ടനല്ല ഏത് ബീറ്റൽ എന്ന് പറഞ്ഞെടുക്കുന്ന ഏത് ആടിന്റെയും തിരഞ്ഞെടുക്കുമ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് അതിന്റെ ഫേസ്. ഫേസിൽ ഈ റോമൻ നോസ് പറഞ്ഞു ഒരു പഞ്ച്, ഒരു വളവ് വരും. അതാണൊക്കെ അതിന്റെ ചെവി. ഓവർ താഴോട്ട് പോരുത്. ഓവർ താഴോട്ട് പോയി കഴിഞ്ഞാൽ അത് ഏതെങ്കിലും വേറെ ഏതെങ്കിലും ബ്ലഡ് മിക്സ് വരുന്നതായിരിക്കും. മേ ബി ജമുന പാരി ആയിരിക്കാം. അതാണൊക്കെ ഏതെങ്കിലും പ്യുവർ ആയിരിക്കില്ല. കരോളിയുടെ ഒക്കെ മിക്സ് വരുന്നത് ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇത് ഓവറായിട്ട് ഷോർട്ടാവരുത് ഉള്ളിലോട്. ഒരു ആവറേജ് ഈ ഒരു സൈസ്. ഇതൊക്കെ നല്ലൊരു ലെങ്ത് ആണിത്. പിന്നെ ഇത് ലെങ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ തീറ്റയുടെ ഇത് ഇതിനകത്തോട്ട് കയറും. അത് തീറ്റയുടെ ഇത് കയറി കഴിഞ്ഞാൽ അത് നമ്മൾ ഈ തിന്ന് കഴിയുമ്പോൾ അതൊന്ന് തുടച്ച് ക്ലീനാക്കി വിടും. അല്ലെങ്കിൽ ചെവി ഇങ്ങനെ ബാക്കി കെട്ടിയിട്ട് തീറ്റ കൊടുക്കും. അതിൻ്റെ ഒന്ന് ഇത് കഴിയുമ്പോഴത്തേക്ക് തുടച്ച് കൊടുത്താൽ അത് അവിടങ്ങ് മാറും. പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇടനീളം. എപ്പോഴും ഇടനീളമുള്ള മുട്ടന്മാരെ വേണം എടുക്കാൻ. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ബാക്കിൽ കയ്യിൽ കൊണ്ടു വന്നാൽ എത്തില്ല, ആ അറ്റം വരെ എത്തില്ല. ഇത് ഇത്തിരിയൂടെ എന്താ പറയുക, ഇവൻ ഇത്തിരിയൂടെ ഒന്ന് കയറി വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ലെങ്ത് വരും. ഇടനീളം എപ്പോഴും നോക്കണം, ഇടനീളം ഉള്ളത്. പിന്നെ നെഞ്ച്, നെഞ്ചിൻ്റെ അളവ് എപ്പോഴും ഒന്ന് വിരിഞ്ഞ് ഫ്രണ്ടിലോട്ട് ഇരിക്കുന്ന നെഞ്ചായിരിക്കണം. പിന്നെ അതേ കണക്ക് കാല് മെലിഞ്ഞ് പൊങ്ങിയിട്ടുള്ള കാലായിരിക്കണം. എന്നുവെച്ചാൽ ഒരിക്കലും ബീറ്റലിൻ്റെ കാല് ഒരിക്കലും നല്ല മസ്കുലറായിട്ട് ഷോർട്ടായിട്ട് ഇരിക്കില്ല. മെലിഞ്ഞ നീണ്ട് നല്ല നീളമായിരിക്കും, നല്ല പൊക്കമായിരിക്കും. അതിൻ്റെ പൊക്കം നല്ല രീതിയിൽ ഇതാവും. പിന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ഈ രണ്ട് കൈയുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പ്, രണ്ട് കൈയും പാരലലായിട്ട് നിൽക്കണം. ഈ കൈ നമ്മൾ ഒരു കൈ വെച്ച് നോക്കിയാൽ നമ്മുടെ കൈയുടെ ഈ ഇപ്പോൾ ഒരു സാമാന്യം പറയുകയാണെങ്കിൽ ഒരു അരയടി പുറത്തുള്ള നെഞ്ച് വെച്ചാൽ നല്ല വിരിവുള്ള നെഞ്ചായിരിക്കണം. അതാണ് തന്നെ ഈ ഇതിനിവിടെ ഈ ഡ്യൂലാപ്പ് താട. ഇത് ബീറ്റൽ ആടുകൾക്ക് ഇതിങ്ങനെ തൂങ്ങി നിൽക്കണം. ഈ സ്കിൻ ഇങ്ങനെ തൂങ്ങി നിൽക്കണം. പിന്നെ തിളങ്ങുന്ന, ഇപ്പോൾ ഈ വെയിലടിക്കുമ്പോൾ കാണാം തിളക്കമുള്ള രോഗം, ഷൈനിങ് ആണ്. ഇതാണ് വേണ്ടുന്നത്. ഒരിക്കലും ഇത് ഈ തിളക്കം മങ്ങിക്കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും അസുഖമുണ്ട്, ഈ എന്തെങ്കിലും വയറ്റിന് അസുഖം അല്ലെ, എന്തെങ്കിലും ഒരു വിഷയം ഉള്ളതാണ്, അല്ലെ അധികം പ്രായം ചെന്ന് കഴിഞ്ഞാൽ ഈ തിളക്കം അങ്ങ് മങ്ങും. തിളക്കം മങ്ങിക്കഴിഞ്ഞാൽ അറിയാം എന്തെങ്കിലും അനാരോഗ്യമുള്ള ഇതായിരിക്കും. പക്ക ഹെൽത്തി ആയിട്ടുള്ളത് ഒരിക്കലും മങ്ങിക്കില്ല. അതാണ് തന്നെ ടെയിൽ. ടെയിലിന് മറ്റാടുകളെ കാട്ടി ഇത്തിരി ലെങ്ത് കൂടുതലായിരിക്കും. നമ്മുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആ ടെയിൽ ഷേവ് ചെയ്തിട്ട് അറ്റം മാത്രം രോമം നിർത്തി വെച്ചേക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ് കൊമ്പ്. കൊമ്പൊരിക്കലും പൊങ്ങി ചുരുണ്ടു പോവുകയോ കരോളിയുടെ കണക്കൊക്കെ പൊങ്ങി ചുരുണ്ടു പോവുകയോ അല്ലെ പുറകോട്ട് നിന്ന് ചുറ്റുകയോ ചെയ്യുന്നത്. അത് ഈ ജമുനാപാരിയുടെയൊക്കെ ആണെങ്കിൽ അങ്ങനെ ചുറ്റും. ബീറ്റിലിൻ്റെ എപ്പോഴും അത് കറങ്ങി ചെവിയുടെ പുറകിൽ വന്ന് ചിലതൊക്കെ ഇവിടെ കയറും. കയറുന്നത് നമ്മൾ ടിപ്പ് കട്ട് ചെയ്ത് കൊടുക്കും. ഇവൻ്റെയൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ഈ ഒരു എന്താ പറയുക, ഒരു സെമി സർക്കിൾ പോലെ തന്നെ ചെവിയുടെ പുറകോട്ട് മടങ്ങി വരുന്ന കൊമ്പാണ്. അതതിൻ്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാരക്ടർ. ഇപ്പോൾ ഇത്രയും സൈസുള്ള സാധനത്തിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുനടക്കാം. ഇപ്പോൾ എൻ്റെ അടുത്തും ഒരു കുഴപ്പമില്ല, ഇവിടെ ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും കൊണ്ടുനടക്കാം. ഇതിൻ്റെ സൈസ് കൊണ്ട് പേടിക്കാത്ത ആർക്കും ഇതിനെ കൊണ്ടുനടക്കാൻ പറ്റും. എത്ര വെറൈറ്റി ബീറ്റിൽസ് ആണ് കറൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ കേരളത്തിൽ? കേരളത്തിലെന്നല്ല, നമുക്ക് പഞ്ചാബിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അത് കളർ വൈസാണ്. ഇപ്പം ഇതിനകത്ത് തന്നെ ഇതിപ്പം കാലാ ബീറ്റിൽ, കറുത്ത കളർ ബീറ്റിൽ കാലാ ബീറ്റിൽ, അത് ഷെയറാ ബീറ്റിൽ വരുന്നുണ്ട്. അത് സിറോഹി എന്ന് പറയുന്ന ഒരു ബ്രീഡുണ്ട്. സിറോഹിയുടെ പുള്ളി പോലെ വരുന്ന പുള്ളി വരുന്നത് ഷെയറാ ബീറ്റിൽ. ഈ ഷെയറാ ബീറ്റിലും നമ്മുടെ ഇവിടെ ഒരു വിചാരമുണ്ട്, ഡബ്ബാ ബീറ്റിലുണ്ട്. ഡബ്ബാ ബീറ്റിലെന്ന് പറയുമ്പോഴത്തേക്ക് വൈറ്റ് പാച്ചസ് വരും,
വൈറ്റ് പാച്ചസ് എന്ന് പറയുമ്പോൾ ദേ ആ കാണിച്ച ഒരു കുട്ടിയുടെ നെറ്റിയുടെ മേൽ ഒരു സ്പോട്ട് പോലെ ഉണ്ട്. അത് ആക്ച്വലി അത് മിക്സ് ബ്രീഡ് ഒന്നും അല്ല, അത് ഒറിജിനൽ തന്നെയാണ്. പക്ഷേ ഇവിടെ കേരളത്തിൽ ഒരു ഒരു ട്രെൻഡ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കറുത്ത കളറും വെള്ളി കണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ ബീറ്റിലാവത്തോളം, ആ അങ്ങനെ ഒരു വിചാരമുണ്ട്. ആക്ച്വലി അങ്ങനെ അല്ല, അത് ബീറ്റിൽ എന്ന് പറഞ്ഞാൽ അത് പല കളർ വരുന്നുണ്ട്, ബ്രൗൺ വരുന്നുണ്ട്. ബ്രൗൺ എന്ന് വെച്ചാൽ ഒരു റെഡിഷ് ബ്രൗൺ വരുന്നുണ്ട്. അത് കണ്ണിന്റെ കളറല്ലേ ഞാൻ പറഞ്ഞ, ബോഡിയുടെ കളർ. കണ്ണ് ഇത് കണക്ക് തന്നെ ആ സെയിം ഇതിൽ തന്നെ ആ ഒരു ലോജിക്കിൽ തന്നെ ആൾക്കാർ നോക്കുന്നത്, വെള്ളി കണ്ണ് ബീറ്റിലുള്ളു. ആക്ച്വലി റെഡ് ഐസ് ഇതുകൊണ്ട് അത് റെഡ് ഐ ബീറ്റിലാണ്. ഇവളുടെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നിൽക്കുന്ന വെള്ളിക്കണ്ണ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും ഗ്രോത്ത് എല്ലാം ഇത്തിരൂടെ നല്ലതെന്നും വേണമെങ്കിലും പറയാം, നല്ലത് തന്നെ വേണം. പിന്നെ നമുക്ക് ഒരു ലുക്ക്, ഒരു ഒരു വെറൈറ്റി വേണ്ടേ, വെറൈറ്റി ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത ബോഡിയിൽ വെള്ളക്കണ്ണ്, അതുകൊണ്ടുള്ള ഒരു ഇത് അത്രയേ ഉള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളാണ്. അല്ലാതെ ബീറ്റിൽ ബ്രീഡിനെ കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയരുത്. ആ ഇനിയുള്ള ആൾക്കാർ ഇനി അതങ്ങനെ പറഞ്ഞു നിൽക്കരുത്. വെള്ളിക്കണ്ണും ഇങ്ങനെ ഈ വെള്ളിക്കണ്ണും കറുത്ത കളറായാൽ ബീറ്റിലാവത്തില്ല. നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ ഇതിന്റെ നോസും കൊമ്പും ചെവിയും എല്ലാം അതേ കണക്ക് തന്നെ വന്നാലേ ബീറ്റിലാവത്തുള്ളൂ. പിന്നെ അതിന്റെ എല്ലാം മേളിലാണ് അതിന്റെ ക്യാരക്ടർ. ഇപ്പൊ നമ്മളീ സാധാരണ ആടുകളെ പോലെ അല്ലല്ലോ, പഞ്ചാബിലെ ക്ലൈമറ്റിൽ അവിടുത്തെ ഒറിജിനൽ അല്ലേ, അപ്പൊ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ കെയർ ഒക്കെ കൊടുക്കേണ്ടി വരുമോ ഇതിന്? ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് അതിനെ നന്നായിട്ട് നോക്കണം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇവിടെ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ഹ്യൂമിഡിറ്റി കൂടുതലുള്ളടത്ത് ഇത് സർവൈവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ അവിടെ പഞ്ചാബിലെ നോർത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം ഡ്രൈ ആണ്, ഡ്രൈ ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻ ആണ്. അവിടെ നിൽക്കുന്ന ഇത് ഒരു 4 ദിവസം കൊണ്ടായിരിക്കും, 4-5 അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോഴത്തേക്ക് പെട്ടെന്നുള്ളൊരു മാറ്റമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ഈ പറഞ്ഞോണം വയറ്റിന് വയറുമായിട്ട് ബന്ധപ്പെട്ടാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഈ പറഞ്ഞോണം ന്യൂമോണിയ പോലുള്ള വിഷയങ്ങൾ വരും, ചുമ. ഈ ഇവിടെ നിൽക്കുന്ന ഒരെണ്ണത്തിനും ചുമയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ PPR വാക്സിനേഷൻ എടുത്തു, അങ്ങനെ ആ ഒരു അസുഖവും. പിന്നെ ഇതിൻ്റെ ദേഹത്തുള്ള മുഴ, ചിലതിനിങ്ങനെ മുഴ വരാറുണ്ട്. അത് മിക്കത് ഒരു 90% തന്നെ വന്ന് അത് പൊട്ടി പോവുകയാണ് പതിവ്. ഇവിടെ നിന്ന് ഒരെണ്ണത്തിനകത്തുണ്ട്, ഒരെണ്ണത്തിനൊരു മുഴ വന്നിട്ട് അത് പൊട്ടി. അത് കുഴപ്പമില്ല, അത് വേറെ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. നോർമലി അതെല്ലാം ഈ തന്നെ ഡ്രെയിനായി പൊട്ടി പോവുകയാണ് പതിവ്. അല്ല പോയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞോണം നമുക്കൊരു വെറ്റിനറി ഡോക്ടറിന്റെ സഹായത്തോടു കൂടി അത് കീറി കളഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു, അവിടെ വേറെ വിഷയമൊന്നും വരുന്നില്ല. ഇല്ല വേറെ വിഷയമൊന്നുമില്ല. പിന്നെ ഇവിടെ ക്ലൈമറ്റ് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ മലബാറിയെ പോലെ തന്നെ നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ബീറ്റിൽ. പിന്നെ ഈ പറഞ്ഞോണം മഴ സമയത്ത് ശ്രദ്ധിച്ചോണം. ഇതിപ്പോ ഏതാടിനാണേലും, ഇപ്പൊ മലബാറി ആണേലും ജമുനാപാരി ആണേലും ബീറ്റിലാണേലും എന്തിൻ്റെ ആണേലും മഴ ആടുകൾക്കൊരു പ്രശ്നം. മഴ ആടുകൾക്കൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഈർപ്പം വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫുഡിൽ പൂപ്പലടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ പൂപ്പലൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ഇതിന് വയറിളക്കം, വയറുകമ്പന അതേ കണക്കുള്ള വിഷയങ്ങൾ വരും. ഈ പൂപ്പൽ ബാധ അടിച്ചാൽ അത് ചിലപ്പോൾ മരണ കാരണമാവാം. അതുകൊണ്ട് നമ്മളെപ്പോഴും ആ ഒരു ടൈമിൽ മഴ സമയത്ത് എപ്പോഴും നമ്മൾ കെയർഫുള്ളായിരിക്കണം. പിന്നെ ഇതേ കണക്ക് വായുസഞ്ചാരം ഉറപ്പുവരുത്തണം. ഇവിടെ എങ്ങും കെട്ടി അടച്ചിട്ടില്ല, ഇതെല്ലാം ഓപ്പൺ ആണ്. പിന്നെ ഈ കൂടിന്റെ കാര്യം പറയുകയാണെങ്കിലും എന്താണ്, കൂടിന്റെ കാര്യം പറയുമ്പോഴും ഇത് ഒരു ലോ കോസ്റ്റ് കൂടാണ്, വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കൂടോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം പലരുടെയും ബുദ്ധിമുട്ടാണ് പട്ടിശല്യം, ഈ കൂട് പൊളിച്ച് ആടിനെ കൊണ്ടുപോകുന്നു, അതേ കണക്കൊക്കെ ഉള്ള ഓരോ വിഷയങ്ങൾ. അത് ഇപ്പോഴോ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ഒരു വിഷയമാണ്. അങ്ങനെ ഒരു വിഷയം ഈ ഒരു ഡിസൈനിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാകും. ഈ സാധനത്തിന് ഒന്ന് അഴിച്ചു വിട്ട് നടത്തണം, നടത്തിയെടുക്കുകയൊക്കെ വേണമെന്ന് തോന്നുവാണേൽ നമുക്ക് നടത്താനുള്ള സ്പേസ് കൂടെ ഉണ്ട്. ആ അതാ മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ കൂടിൻ്റെ അകത്തുള്ള ഒരു ഫ്രീഡമേ ആടിന് കിട്ടുന്നുള്ളൂ. ഇതങ്ങനല്ല, ഇത് നമുക്ക് വെളിയിലോട്ട് ഇറക്കി നടത്തുകയും ചെയ്യാം, അതേസമയം സേഫ്റ്റി ആണ്. നമ്മുടെ കണ്ണിപ്പെടാതെ ആരെങ്കിലും ഒക്കെ വെളിയിൽ ചാടിയാലും ഇതിൻ്റെ ഉള്ളിൽ നിൽക്കത്തുള്ളൂ, ഇതിൻ്റെ ഉള്ളിൽ കറങ്ങി നടക്കുകയൊക്കെ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല, വേറെ വിഷയമൊന്നും വരുന്നില്ല. ഇതാണെങ്കിൽ തന്നെ നമുക്ക് അടിയിൽ ക്ലീൻ ചെയ്യാനാണെങ്കിലും ഒരാൾക്ക് കയറി ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഡെയിലി ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ക്ലീനാക്കി കുമ്മായ വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ എല്ലാം
ക്ലിയർ ആയി കിടക്കുകയും ചെയ്യും. പിന്നെ അടി കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ ചെളിയോ കാര്യങ്ങളോ ആയി ഈർപ്പം നിൽക്കുന്നില്ല. കൂട്ടിൽ ഈർപ്പം നിൽക്കാതെ നോക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള വേറൊരു കാര്യം. നമ്മൾ സാധാരണ നമ്മുടെ ആടിന് കൊടുക്കുന്ന അതേ ഫുഡൊക്കെ തന്നെ ഇതിന് കൊടുക്കാൻ പറ്റുമോ? എന്തൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടോ? പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ഈ ആടിന് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതാണ് ഫുഡ്. ഇപ്പൊ ആടിനെ നമ്മൾ എന്തോ കൊടുത്ത് ശീലിപ്പിക്കുന്നു, അതാണ് അതിന്റെ ഫുഡ്. അല്ലാതെ ഇന്നതേ കഴിക്കൂ എന്ന് പറഞ്ഞ് വരവ് അങ്ങനെയൊന്നുമില്ല. ഈ വരുന്നതിന് ആ ഒരു ടൈമിൽ ഒരു ചെറിയ പ്രശ്നം കാണും, അത് ആ അവിടുത്തെ ഫുഡല്ല ഇവിടെ കൊടുക്കുന്നത്, അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അല്ലാതെ നമ്മൾ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ഫുഡും കഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ പഴകിയതും പൂപ്പലടിച്ചതും ഒന്നും കൊടുക്കാതിരിക്കുക, ശ്രദ്ധിക്കുക. വേറെ വിഷയമൊന്നുമില്ല. വേറെ ഇതിന് ഫുഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഗോട്ടിൻ്റെ പെല്ലറ്റുണ്ട്, പെല്ലറ്റും പിന്നെ ഈ പറഞ്ഞോണം മെയിനായിട്ട് ഇലവർഗ്ഗങ്ങൾ പരിധി പിണ്ണാക്ക് കൊടുക്കും. അതിൻ്റെ കൂടെ പെല്ലറ്റും ഇലവർഗ്ഗങ്ങളുമാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്കൊരു ശീലമുണ്ട്, ആട്ടിനെ കാണുമ്പോൾ പോയി തീറ്റ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ആ വീട്ടുകാർ മെയിനായിട്ട് വീട്ടുകാർ വളർത്തുമ്പോൾ അങ്ങനെ ചെയ്യരുത്. നമുക്കിപ്പം ഒരു ഏതിനെ വളർത്തുവാണെങ്കിലും നമുക്കത് ട്യൂൺ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ രാവിലെ ഒരു ജോലിക്ക് പോകേണ്ടവരാണെങ്കിൽ ആ ഒരു കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായ അവർ ഒരു 9 മണിക്ക് പോകേണ്ട ആളാണെങ്കിൽ മേ ബി ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ ഒരു മണിക്കൂറത്തെ ഇതിൽ ഫുഡ് കൊടുക്കും, കാര്യങ്ങളും എല്ലാം ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിന് രാവിലെ ആ 6 മണിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു 6 മണിയാകുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. ഒരു കുഴപ്പമില്ല, ബഹളമൊന്നും വെക്കില്ല. ഒന്നും നമ്മൾ ഈ കാണുമ്പോൾ കൂടെ കൂടെ ഫുഡ് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നമ്മളെ കാണുമ്പോൾ കരച്ചിലും തുടങ്ങും, ഇത് ഫുഡ് എപ്പോഴും കൊടുക്കുകയും വേണം. അങ്ങനെ വരുമ്പോഴാണ് വിഷയം വരുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ആടിനെ വളർത്താൻ ഒരുപാട് സ്ഥലമൊന്നും വേണ്ടല്ലേ, കുറച്ച് സ്ഥലം മതി. ആട് ഗാന്ധിജി പറഞ്ഞിട്ടില്ലേ, പാവപ്പെട്ടവന്റെ പശുവാണെന്ന്. പാവപ്പെട്ടവന്റെ പശു. അന്നേരം അതുകൊണ്ട് തന്നെ നമുക്ക് മാത്രല്ല ഇത് ഇത് പാലുൽപാദനം കൂടുതലല്ലേ, നോർമൽ ബ്രീഡിനേക്കാളും പാലുൽപാദനം കൂടുതലാണ്. ഇത് വെയിറ്റും കൂടുതലാണ്. ആ വെയിറ്റും വെയിറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ ഹെവിയസ്റ്റ് ബ്രീഡാണ് ഈ പറയുന്ന ബീറ്റിൽ. നമുക്കിപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, മിൽക്ക് പ്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ആവറേജ് നല്ലൊരു ക്വാളിറ്റി ആണെങ്കിൽ ഒരു 3 ലിറ്റേഴ്സ് 3.5 ലിറ്റേഴ്സ് ഒക്കെ കിട്ടാറുണ്ട്. അങ്ങനെ വെച്ച് നോക്കിയാൽ തന്നെ നമുക്കൊരു വീട്ടിന് സുഖമായിട്ട് ഇത് അല്ല, ഇത് കട്ടി കൂടുതലും അല്ലേ, കട്ടി കൂടുതലാണ്, ഔഷധ ഗുണം കൂടുതലാണ്. ഇത് ഈ കൊച്ചുങ്ങൾക്ക് കൊടുക്കാം, ഇത് അലർജിക്കല്ല, ആട്ടുംപാല് അലർജിക്കല്ല. പിള്ളേർക്ക് കൊടുക്കാം, പിന്നെ ജസ്റ്റേഷൻ ടൈമിൽ യൂസ് ചെയ്യാം, പിന്നെ ആയുർവേദ മരുന്ന് ഉണ്ടാക്കാൻ കൊടുക്കാം. അങ്ങനെ വരുമ്പോഴേ ഇത് ലിറ്ററിന് 100-120 രൂപ വരെ ആട്ടുംപാലിന് വിലയുണ്ട്. അപ്പോൾ ഒരാട് സിമ്പിളായിട്ടൊരു 3 ലിറ്റർ, സിമ്പിളല്ല, അതിനെ അതേ കണക്കന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, അകിട് വീക്കം വരാതെ നോക്കണം. അങ്ങനെ കെയർ ചെയ്ത് വൃത്തിയായി വളർത്തി കഴിഞ്ഞാൽ, അതിനോടൊരു പാഷനേറ്റ് ആയിട്ട് അതിനെ വളർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലാഭം തന്നെയാണ്. ശരിക്കും ഈ ഒരു സമയത്ത് പലരും എന്ത് ചെയ്യുന്നൊക്കെ ആയിരിക്കും ആലോചിച്ചിരിക്കുന്നത്, എന്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങണം, അധികം ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ. അപ്പം അങ്ങനെ ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് ഈ ജീവികളെ വളർത്താൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കതൊരു ഫെയിലിയർ ആയിട്ട് മാറത്തേ ഉള്ളൂ. നമ്മളെപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിനോടൊരു പാഷൻ വേണം, അതിനോടൊരു പാഷൻ വേണം, അതിനെ മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പൊ ഒരു ദിവസം ഫുഡ് എടുത്തില്ല, തൂങ്ങി നിൽക്കുന്നു, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, ഓക്കെ ഇത് ഇന്നതാണ് ഇന്ന പ്രശ്നമുണ്ട്. പിന്നെ ഇത് കണക്ക് ഇതിന് സൈലന്റ് ഹീറ്റ് ആണ് കൂടുതലും നോർത്ത് ഇന്ത്യൻ ബ്രീഡ്സിന് വരാറുള്ളത്. ഈ സൈലന്റ് ഹീറ്റ് നമുക്കിവിടെ മുട്ട നിൽക്കുന്നോണ്ട് വിഷയമില്ല, അവൻ അറിയിക്കുക, അല്ലെങ്കിൽ ഇത് തന്നെ ആയിട്ട് നമുക്ക് വിട്ടു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് മുട്ടൻ്റെ അടുത്തോട്ട് പോകും എന്ന് പറഞ്ഞാൽ ഈ നടുവില് ഇങ്ങനെ തടവി ഇങ്ങനെ പുറകോട്ട് കൊണ്ടുവരുമ്പോൾ വാലടിക്കും. ഈ ഇതിപ്പം സാധാ ഒരു വാലടിയാണ്. ഈ ഹീറ്റായി നിൽക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ ഈ തടവി ബാക്കിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് നന്നായിട്ട് വാലടിക്കും. അങ്ങനെ ഒരു രീതിയിൽ നമുക്കറിയാൻ പറ്റും ഈ സൈലന്റ് ഹീറ്റ് ആണെങ്കിലും ഹീറ്റിൻ്റെ ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മിക്ക ആളുകൾ ഇതിനെ കൊണ്ടുപോയി കെട്ടിയിട്ട് പോവും, അതിനെ തടവാനും ഇത് നോക്കാനും ഒന്നും പോവില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ഹീറ്റാണോ അല്ലയോ ഒന്നും അറിയാൻ പറ്റില്ല. ഇത് മിസ്സായി നിൽക്കും, ഏറ്റവും അവസാനം ആട് കൊള്ളത്തില്ല, വെളിയിൽ നിന്ന് കൊണ്ടുവരുന്നത് ഹീറ്റാവത്തില്ല, അതിന് ക്വാളിറ്റി ഇല്ല, അങ്ങനെ പറഞ്ഞ് ആ ഒരു സംസാരമായിട്ട് ഏറ്റവും അവസാനം അതിനെ അറക്കാൻ കൊടുക്കും. അതാണ് അവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ വേണ്ട രീതിയിൽ കെയർ ചെയ്ത് ഇതിനെ മനസ്സിലാക്കി നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ലാഭം മാത്രം നോക്കി വന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല. എപ്പോഴും സ്നേഹം കൂടെ വേണം. ഇത് സ്നേഹം മാത്രം ഉണ്ടായിട്ട് വരില്ല, ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ നോക്കണം.
ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ബ്രീഡിനേക്കാൾ ഇതിന് വെയിറ്റ് ഗെയിൻ കൂടുതലല്ലേ. നമ്മൾ എന്തെങ്കിലും സപ്ലിമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടാണോ അങ്ങനെ വെയിറ്റ് ഗെയിൻ കിട്ടുന്നത്? വെയിറ്റ് ഗെയിൻ ആക്ച്വലി അത് കറക്റ്റ് ആയിട്ട് ഡിവോം ചെയ്തിട്ട് ഫുഡും കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഗ്രോത്ത് വരും. പിന്നെ പിന്നെ ഇൻ കേസ് കാൽസ്യത്തിന്റെ ഇത് നമ്മുടെ നാട്ടിലെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളത്തിൽ കാൽസ്യത്തിന്റെ ഇത് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കാൽസ്യം സപ്ലിമെന്റേഷൻ എന്തായാലും മസ്റ്റ് ആയിട്ടും കൊടുത്തേ കാൽസ്യം കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ മുട്ടന്മാർക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് മുട്ടയോ പച്ചെണ്ണയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പ്രോട്ടീൻ്റെ അവന് ആ ഒരു മെറ്റീൻ ടെൻഡൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അവൻ്റെ ഒരു ക്വാളിറ്റി ആ ഒരു പ്രൊഡക്ഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു ഇതിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ പെണ്ണാടുകൾക്ക് അത് കൊടുക്കാതിരിക്കുക. പെണ്ണാടുകൾ ഒരിക്കലും തടിച്ച് കൊഴുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊഡക്ഷനിലോട്ട് വരത്തില്ല. ഇതിപ്പം ഹീറ്റ് സൈലൻ്റ് ആണ്, ഒന്നാമതേ ഹീറ്റ് സൈലൻ്റ് ആണ്. പിന്നെ ഈ ഫാറ്റിൻ്റെ ഇതും കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും അത് കൺസീവ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇത് മാക്സിമം ഇതിനെ ഫ്രീ ആയിട്ട് നടത്തി വിട്ട് കഴിഞ്ഞാൽ ഇത് പോയി ഫുഡൊക്കെ കഴിച്ച് കറങ്ങി തിരിഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരും. അതാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടർ. അതിനെ പിടിച്ച് നമ്മൾ കെട്ടിയിട്ട് കഴിയുമ്പോഴത്തേക്ക് സ്റ്റാൾ ഫീഡിങ് ആക്ച്വലി ഈ പറഞ്ഞ ബ്രീഡുകൾക്കൊന്നും നല്ലതല്ലെങ്കിലും നമ്മളത് ശീലിപ്പിച്ചെടുത്താൽ അതിനൊരു കുഴപ്പമൊന്നുമില്ല. അതവിടെ കിലോമീറ്റേഴ്സ് 7 കിലോമീറ്റേഴ്സ് നടന്നതാണെന്ന് പറഞ്ഞിട്ട് അത് വിഷയമൊന്നുമില്ല. നമുക്കിവിടെ അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ സ്റ്റാൾ ഫീഡിങ് ആണ്. കാര്യം നമ്മുടെ ഇവിടെ സ്പേസ് കുറവാണ്. പിന്നെ വിട്ട് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മനുഷ്യരുടെ തന്നെ വിഷയമുണ്ട്. അവർ ബാക്കിയുള്ളവർക്ക് അത് എത്രത്തോളം അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടെന്നറിയില്ല. പിന്നെ പട്ടികൾ, പിന്നെ അതേ കണക്കുള്ള വിഷയങ്ങളുണ്ട്. പിന്നെ അതേ കണക്കുള്ള സ്ഥലങ്ങളില്ല, സ്ഥലക്കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റാൾ ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് വേണ്ടുന്ന മൾട്ടി വൈറ്റമിൻസും കാൽസ്യവും റിക്വയർമെന്റ്സും അറിഞ്ഞ് നമ്മൾ കൊടുക്കണം. ഇടയ്ക്കുന്ന വെയിലടിക്കാൻ ഏറ്റവും അത്യാവശ്യം വെയിലടിക്കണം. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇയാള് ഒരു കുഴപ്പമില്ല, നല്ല അടുപ്പമാണ്, മനുഷ്യരുമായിട്ട് നല്ല ഇണക്കമാണ്. അതാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. അതാണ് ഇപ്പൊ ഒരെണ്ണത്തിനെ പെറ്റായിട്ട് വളർത്തുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിനെ കെട്ടിയിടുകയൊന്നും വേണ്ട, അത് കൂടെ വരും, പേര് വിളിച്ചാ വരും, ഫുഡ് വന്ന് മേടിച്ച് തിന്നും, അത് നല്ല രീതിയിൽ ഇണങ്ങും. ഇണങ്ങി കഴിഞ്ഞാൽ ഈ ആടുകളെ അങ്ങനെ ഓവറായിട്ട് ഇണക്കി വളർത്തരുത്. കാര്യം നാളെ ഒരാൾ മേടിച്ചോണ്ട് പോയാൽ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. കാര്യം പിന്നെ ആളെ കാണാതെ നിൽക്കത്തില്ല, വേര് വാരി കൊടുക്കണം കഴിക്കണമെങ്കിൽ, അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മൾ ആടുകളായിട്ട് തന്നെ വളർത്തുക, അത്രേ ഉള്ളൂ. വീഡിയോ ഇത്രയും കണ്ടപ്പം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലുള്ള ചോദ്യമായിരിക്കും ഇത് ലാഭകരമായ ഒരു ബിസിനസ് ആണോ എന്നുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പൊ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് ഇതൊരു ലോങ് ടേം വെച്ചിട്ടേ നോക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളിപ്പോൾ ബ്രീഡിങ് പർപ്പസ് ആണ്, എടുത്തു കഴിഞ്ഞിട്ട് അത് ബ്രീഡ് ചെയ്തു കുട്ടികളായി, പിന്നെ അത് നമ്മൾ കൊടുത്തു. അപ്പം ആ ഒരു ലോങ് ടേം വെച്ചിട്ട് നോക്കിയാൽ ചെയ്യാം. പിന്നെ ഇതിനോടുള്ള ഒരു പാഷൻ, ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ് ഇതുമായിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു പാഷൻ നോക്കി നമ്മൾ ചെയ്യുന്നതാണ്. ലാഭം നാളെ ഒരു സമയത്ത് ആകും. കാരണം ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ മിക്കതും എക്സ്പെൻസീവായി നിൽക്കുകയാണ്. അപ്പം ഒരെണ്ണം ഓൾറെഡി ഒരു കുട്ടി ആയിട്ടുണ്ട്. അപ്പം അതൊരു ലോങ് ടേമിൽ നോക്കി നമുക്ക് പ്രോഫിറ്റ് നോക്കാനേ പറ്റുള്ളൂ, അല്ലാ ഉടനടി പ്രോഫിറ്റിലോട്ട് വരില്ല. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഏതെങ്കിലും കുട്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, വീട്ടിലെ കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രാജേഷിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. രാജേഷിൻ്റെ ഫോൺ നമ്പർ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതിയ അറിവായിട്ടാണ് നമ്മളിന്ന് വന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ.